തിരുസഭാം ഇന്നേ ദിവസം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധയാണ് അയർലൻഡിന്റെ മധ്യസ്ഥയായി വണങ്ങുന്ന വിശുദ്ധ ബ്രജീത്ത നാനൂറ്റി അമ്പതിൽ അൽസ്റ്റേറ്ററിലെ രാജവംശജരായ മാതാപിതാക്കളിൽ നിന്നാണ് വിശുദ്ധ ബ്രജീത്ത ജനിച്ചത് ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച വിശുദ്ധ തനിക്ക് സ്വന്തമായുള്ളതെല്ലാം ദരിദ്രർക്കും നിസ്സഹായകർക്കും നൽകിയിരുന്നു എളിമ അനുസരണം സൗമ്യത തുടങ്ങിയ പുണ്യങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന വിശുദ്ധയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി പല യുവാക്കളും വിശുദ്ധയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു തൻ്റെ സൗന്ദര്യമാണ് ഇതിനെല്ലാം കാരണമെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ തൻ്റെ വ്രതത്തിന് ഭംഗം വരാതിരിക്കാൻ തന്നെ വിരൂപയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമെന്നോണം ഒരു കണ്ണിൽ നീര് നീരുവയ്ക്കുകയും മുഖം വിരൂപമാവുകയും ചെയ്തു ഇതോടെ യുവാക്കളെല്ലാം വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു സന്യാസ സഭയിൽ പ്രവേശിക്കാനുള്ള അവസരം മാതാപിതാക്കളിൽ നിന്ന് വിശുദ്ധിക്ക് ലഭിച്ചു വിശുദ്ധയുടെ സന്യാസ സഭ പ്രവേശന ദിവസം മൂന്ന് അത്ഭുതങ്ങൾ സംഭവിച്ചതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധയ്ക്ക് ശിരോവസ്ത്രം നൽകിയപ്പോൾ ദേവാലയത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് പ്രകാശോധരണി ഉണ്ടായിരുന്നു വിശുദ്ധ ബലിപീഠത്തിന്റെ പടവുകൾ ചുംബിച്ചപ്പോൾ തടികൊണ്ടുണ്ടാക്കിയ പടി പച്ചയായി തീർന്ന് പൂക്കൾ ഉണ്ടായെന്നും നഷ്ടപ്പെട്ട കാഴ്ചയും സൗന്ദര്യവും വിശുദ്ധയ്ക്ക് ലഭിച്ചുവെന്നും പറയപ്പെടുന്നു വിശുദ്ധയുടെ പുണ്യ ജീവിതം കണ്ട് പല സ്ത്രീകളും വിശുദ്ധയോടൊപ്പം ജീവിക്കുവാൻ തുടങ്ങി വെസ്റ്റ്മിത്ത് ഗ്രാമത്തിൽ തൻ്റെ ആദ്യ ആശ്രമം വിശുദ്ധ സ്ഥാപിച്ചു സന്യാസിനികളുടെ സംഖ്യ വർദ്ധിച്ചതോടെ പുതിയ ഒരു ആശ്രമവും വിശുദ്ധ ആരംഭിച്ചു നിരവധി ജനങ്ങൾ വിശുദ്ധിയുടെ മഠത്തിലേക്ക് വരികയും അവർക്കെല്ലാം വിശുദ്ധ സ്നേഹത്തോടെ വേദപഠനവും ഭക്ഷണവും നൽകുകയും ചെയ്തിരുന്നു വിശുദ്ധയുടെ അമ്പത് കൊല്ലത്തെ സന്യാസ ജീവിതത്തിൽ അയർലൻഡിൽ സമാധാനം നിറഞ്ഞു നിന്നിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ വിശുദ്ധ ദേവസന്നിധിയിലേക്ക് യാത്രയായി പ്രാർത്ഥന കത്താവായ യേശുവേ അങ്ങയോടുള്ള തീവ്രമായ സ്നേഹത്താൽ ഞങ്ങൾ നിറയപ്പെടുന്നതിനായി വിശുദ്ധ ബ്രിജീതായുടെ മാധ്യസ്ഥത്താൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ